ഗുഡ് മോർണിംഗ്. ഡേ ഇന്ന് ഡേ 3 ആണ്. ഞങ്ങൾ ഇന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകാനു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ രാവിലെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ കാണും കേട്ടോ. ഇപ്പം ഞങ്ങൾ എണീറ്റു ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോവാണ്. ഇതേ മോള് കുണുങ്ങി കുണുങ്ങി പോകുന്നുണ്ടോ. ഇന്നത്തെ ഫുഡ് ബഫേ ആയിരുന്നു കേട്ടോ. പൂരി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായിരുന്നു. എന്റെ ഉടുപ്പ് വലുതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും മോളും കൂടെ തൊട്ടടുത്തെങ്ങാനും സൂഡിയോ ഉണ്ടോയെന്ന് തപ്പി കേട്ടോ. അതായത് ഇപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴേക്കും അടുത്ത് കടവന്ത്ര ഉണ്ടെന്ന് കാണിച്ചു. അപ്പം ഒന്നും നോക്കില്ല, ഞങ്ങളിതേ കടവന്ത്ര സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ആർക്കും ഞങ്ങളെ തടുക്കാനാവില്ല. ഞങ്ങളിതേ സ്റ്റുഡിയോ എത്തി, പക്ഷെ സ്റ്റുഡിയോ തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതേ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. നമ്മളെപ്പോലെ തന്നെ വേറെയും കുറച്ചുപേര് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡിയോ തുറക്കുന്നതിന് മുന്നേ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ ഇതുപോലത്തെ ക്രോഷേ ടോപ്സ്, ഇതിനെ ക്രോഷേ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, ക്രോഷേ ടോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഇതുപോലത്തെ സ്വെറ്റ്ഷർട്സ് ഉണ്ടായിരുന്നു. ടീഷർട്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സമയം പോണതറിയില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. സമയം പോണതറിയില്ല ഷോപ്പിംഗ് ചെയ്യുമ്പോൾ. കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പം അയ്യോ ഇത്രയും സമയമായോ, തിരിച്ചു പോകാൻ സമയമായോ എന്ന് അപ്പോഴാ ഓർക്കുന്നേ. ഒരു സ്ഥലത്ത് സമയത്തിനിറങ്ങൂല, എല്ലായിടത്തും താമസിച്ച് ലേറ്റായിട്ട് ആടിപ്പാടി വരുള്ളൂ. എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയാലും ഞാൻ മാത്രം റെഡിയാവില്ല കേട്ടോ. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഞാൻ റെഡിയായിട്ട് ഇറങ്ങുന്നത്. അത് അവൾ വന്ന് എൻ്റെ കുറ്റം പറഞ്ഞേ. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ച് കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു റൂമിലേക്ക് വന്നു. അവൻ ഉറങ്ങിപ്പോയി, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ട്രെയിൻ ലേറ്റാണ്, ഒരു 20 മിനിറ്റ്സിനകം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ട്രെയിൻ അപ്പോൾ ലേറ്റാണ്, 2:25 വരേണ്ട നേത്രാവധി. 4:45 എറണാകുളം സൗത്തിലേക്ക് എത്തുന്നത്, അപ്പം നല്ല ലേറ്റാണ്. ഒരു 20 മിനിറ്റ്സിനകം ഞങ്ങൾ ഇറങ്ങി പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 4:45 ട്രെയിൻ വരുമെന്ന് കാണിച്ചതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അങ്ങ് ലേറ്റാകാണ്ട് ഇറങ്ങി. പക്ഷെ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് കാണിക്കുന്നത് 5 മണി കഴിയുമെന്ന് ട്രെയിൻ വരാൻ. മടുത്തു പോയിട്ടോ, എങ്ങനെയെങ്കിലും ട്രെയിന് വന്നൊന്ന് അകത്ത് കയറി ഇരുന്നാൽ മതിയെന്നായിപ്പോയി ലാസ്റ്റ്. ഫൈനലി ഇതേ നമ്മുടെ ട്രെയിൻ എത്തി. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റാകാണ്ട് തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിലാണ്, കാരണം മോന് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലേറ്റാകാണ്ട് വീട്ടിലെത്തുന്ന രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്കത്തെ ട്രെയിൻ ബുക്ക് ചെയ്തത്. പക്ഷെ അതിങ്ങനെയായി. പക്ഷെ സാരമില്ല, ട്രെയിനിൽ കയറി ഇരുന്നിട്ട് 2-3 ചായയെങ്കിലും ഞങ്ങൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും ഒരു ഉഷാറായത്. ട്രിവാൻഡ്രം എത്തിയിട്ട് നേരെ വീട്ടിലേക്ക് എങ്ങനെ പോകും എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിതേ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനെത്തി. ഇതൊരു ഷോർട്ട് വ്ലോഗായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ദിവസമായതുകൊണ്ടും ഒരുപാട് കറങ്ങി നടന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ടും ഞാനിതൊരു ഷോർട്ട് വ്ലോഗാക്കിയാണ് ഇട്ടത് ഈ വീഡിയോ.
ഞങ്ങളിതേ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു കൊച്ചി വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.